ആചാരപ്രകാരം ഒരു ചടങ്ങെന്ന നിലയ്ക്ക് വർഷയും കുഞ്ഞും അവളുടെ വീട്ടിലേക്ക് പൊയ്ക്കോട്ടെ. അവിടെ കയറിയതിനു ശേഷം ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരാം. അത് ശരിയാ. അപ്പൊ ആചാരം മാറുന്നില്ല. അങ്ങനെ ചെയ്യാം. വാസുദേവനെ വിളിച്ച് കാര്യങ്ങൾ പറയണം. മായാവതിയോടും. ശരിയമ്മേ. അഭിഷേകേ, കുഞ്ഞിനെ കൊണ്ടുവരുന്ന കാര്യമായി പറയുന്നത് എന്താ നിന്റെ അഭിപ്രായം? അത് കൊള്ളാം. അതൊക്കെ ഡാഡിയും മുത്തശ്ശിയും അമ്മയും എളയമ്മയും കൂടെ അങ്ങ് തീരുമാനിച്ചാൽ മതി. ഏട്ടനും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഏട്ടനും அமிர்தா, உன்னை நம்ம முதலாளி கூப்பிடுறாரு. அமிர்தா, இதுவரை முதலாளி என்ன விளிச்சிட்டல்ல, இன்னும் விளிக்கணுங்க எந்த இருக்கும் காரணம்? இனி ஆ பொன்னம்பலம் என்னை பற்றி எந்தெங்கிலும் மோசமாயிட்டு பண்ணிட்டு ஏய், அங்கே ஒன்றும் ஆயிருக்கல. எந்தெங்கிலும் நல்ல காரியத்தினாயிருக்கும். நீ போயிட்டு வா. செல் அமிர்தா. എണ്ണി നോക്കിക്കോ. കൃത്യമായിട്ടുണ്ടാവും സാർ. അത് ശരിയല്ല, എണ്ണി നോക്കണം. സാർ, എണ്ണി നോക്കിയത് കാര്യമായി. ഇത് സാർ എനിക്ക് ഫിക്സ് ചെയ്ത സാലറി ഇന്നും കൂടുതലുണ്ട്. എനിക്ക് തെറ്റുപറ്റിയതൊന്നും അല്ല. കൂടുതലുള്ള ഈ പണം അർജുൻ അർഹതപ്പെട്ടത് തന്നെയാ. സാർ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അർജുൻ, നിങ്ങളിവിടെ ജോലിക്ക് വരുന്നതിന് മുൻപ് ഈ സ്ഥാപനത്തിന്റെ വരുമാനം എത്രയായിരുന്നെന്ന് അറിയാമോ? അതിന്റെ രണ്ടിരട്ടി ഇപ്പൊ വർദ്ധിച്ചിരിക്കുക. അതിന്റെ കാരണം നിങ്ങളാ. ഒപ്പിട്ടോളൂ. ഞാൻ വന്നതുകൊണ്ട് ഈ സ്ഥാപനത്തിനൊരു നന്മയുണ്ടായെന്ന് കേൾക്കുന്നത് സന്തോഷമുള്ള കാര്യമാ. പക്ഷെ സാർ, ഒരു സൂപ്പർവൈസറുടെ ജോലി എന്താണോ അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അർജുൻ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് തുറന്നു പറയട്ടെ. നിങ്ങളുടെ ഈ കഴിവ് വെച്ച് ഒരു സാധാരണ എംപ്ലോയി ആയിരിക്കാനുള്ളതല്ല. വേണമെങ്കിൽ നിങ്ങൾ നോക്കൂ, ഒരു ദിവസം ഉറപ്പായിട്ടും നിങ്ങളൊരു കമ്പനിയുടെ എം ഡി ആയിട്ട് മാറും. എന്റെ നാക്ക് കരിനാക്ക, പറഞ്ഞത് അതുപോലെ ഫലിക്കും. ആദ്യത്തെ ശമ്പളം ഒരു സർപ്രൈസ് ആയിട്ട് അമൃതയ്ക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിയാലോ? വാങ്ങാം. നന്ദിങ്ക. ഇവിടെ രണ്ടു മൂന്ന് ദിവസം താമസിച്ചാലും ശമ്പളം കറക്റ്റായിട്ട് തരും. അതുകൊണ്ടാ ഇവിടെ തന്നെ എല്ലാരും ജോലിക്ക് വരുന്നത്. മറ്റുള്ളടത്തെല്ലാം ഒരുപാട് ജോലി ആയിരിക്കും, ശമ്പളം കുറവാ. അതാണെങ്കിൽ സമയത്ത് കിട്ടത്തുമില്ല. ആദ്യത്തെ ശമ്പളം. സുന്ദരി അന്ന് പറഞ്ഞത് വളരെ ശരിയാ. നമ്മൾ അധ്വാനിച്ച് കുറച്ച് കാശുണ്ടാക്കുമ്പോ അത് തരുന്ന ആത്മവിശ്വാസം വളരെ വലുതാ. ഇപ്പൊ ഞാൻ പറഞ്ഞ നിനക്ക് വിശ്വാസമായില്ലേ? ഇനി ശമ്പളത്തിൽ നിന്ന് കുറച്ച് പൈസ മിച്ചം പിടിച്ച് ഒരു ചിട്ടിക്ക് ചേര്. ഇനി അർജുനെ വെറുതെ കഷ്ടപ്പെടുത്താതെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങള് നിനക്ക് തന്നെ പോയി വാങ്ങാമല്ലോ.
ഇപ്പൊ നീ സൂപ്പർവൈസർ ആയില്ലേ, അടുത്ത മാസം ശമ്പളവും കൂടും. ആണോ? അതെ, കൂടുവന്നേ. എനിക്ക് ജോലി കയറ്റം കിട്ടിയെന്നറിഞ്ഞ ഏട്ടന് സന്തോഷം. സുന്ദരി, ഇവിടെ ഈ സമ്മാനങ്ങളൊക്കെ കിട്ടുന്ന കട എവിടെയുണ്ട്? ഓ, കുഞ്ഞിന് കളിപ്പാട്ടം വാങ്ങാൻ പോവാ. എനിക്കറിയാവുന്ന ഒരു കടയുണ്ട്, നമുക്ക് അവിടെ പോയി വാങ്ങാം. പാവയും കളിപ്പാട്ടമൊന്നും അല്ല, സമ്മാനമാ വേണ്ടത്. ആ കള്ളി, അർജുന് വേണ്ടി വാങ്ങാനല്ലേ? ആ, എന്റെ ആദ്യത്തെ ശമ്പളമല്ലേ, ഏട്ടന് നല്ലൊരു സമ്മാനമാ ഈ ശമ്പളക്കാശിന് ആദ്യം വാങ്ങേണ്ടത്. അതിന് പറ്റിയൊരു കട കാണിച്ചതാ. ആഹാ, എന്റെ കൊച്ചുമോൾ എത്തിയല്ലോ. രാവിലെ മുതല് ഞാനിവിടെ കാത്തിരിക്കുക. മുത്തശ്ശിയുടെ പൊന്നുമോളല്ലേ. അമ്മയുടെ അഭിഷേകിന്റെ മോള്. എന്റെ കുഞ്ഞിന് എന്നും നല്ലത് വരുത്തണേ ഭഗവാനെ. അല്ല, കുഞ്ഞിനെ എടുക്കുക തൊടുക ചെയ്യുമ്പോ എല്ലാരും കൈ ഡെറ്റോൾ ഒഴിച്ച് ചൂടുവെള്ളത്തിൽ കഴുകണം. അല്ലാതെ വൃത്തിയില്ലാതെ ആരും കുഞ്ഞിനെ തൊടരുത്. എല്ലാവരുടെയും കൈ നീറ്റായിരിക്കണം. പക്ഷേ നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ഇവിടെയുള്ളവരാരും കുഞ്ഞുങ്ങളെ തൊടാത്തവരല്ല. കുഞ്ഞിനെ എങ്ങനെ പരിചരിക്കണമെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. വേണ്ട, ഇനി ആരും വർഷം വഴക്ക് പറയണ്ട. അവള് പറഞ്ഞത് ശരിയല്ലേ. ഇന്ന് അവളൊരു അമ്മയാ. ആ, ആ അമ്മയുടെ ആദ്യമാണ് അവള് പറഞ്ഞത്. അല്ല, മായാവതിയോടെ? മായാവതിയുടെ വക എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞ് ടൗണിൽ ഇറങ്ങി. ഓട്ടോ വിളിച്ച് വന്നോളാന്ന് പറഞ്ഞു. എന്നാ ശരി, നിങ്ങൾ അകത്തേക്ക് വാ. വാ മോളെ. കുഞ്ഞിനെ മുകളിലത്തെ മുറി കൊണ്ട് കിടത്ത്. ആ സിസിലി എടുത്തി, ആ എയർ ഹോളെല്ലാം നെറ്റ് ഇട്ടില്ലായിരുന്നോ? ഉവ്വ്, പഴയ നെറ്റൊക്കെ മാറ്റി പുതിയത് ഇട്ടിട്ടുണ്ട്. ആ ആ ജനൽ കർട്ടൻ ചൂടുവെള്ളത്തിൽ കഴുകിയായിരുന്നോ? എന്റെ വർഷേ, സിസിലി അടത്തേക്ക് അത് മാത്രമായിരുന്നു ജോലി. അല്ല, ആ സീലിംഗ് ഫാൻ വൃത്തിയാക്കിയായിരുന്നോ? ചെറിയ ചെറിയ പൊടിയുടെ കണികകൾ അതിൽ പറ്റിപ്പിടിച്ചിരിക്കും. എല്ലാം റെഡിയാ. കുഞ്ഞിനെ കിടത്താനുള്ള കട്ടിലിൽ മുല്ലപ്പൂ വരെ വിരിച്ചിട്ടുണ്ട്. മുല്ലപ്പൂ ബെഡ്ഷീറ്റ് വിതറിയുന്നോ? എന്റെ ദൈവമേ, എന്തൊക്കെയായി കാണിക്കുന്നേ? പറഞ്ഞതിപ്പോ നന്നായി. പൂക്കളുടെ അകത്ത് ചെറിയ ചെറിയ പ്രാണികൾ ഉണ്ടാവും. അത് മാത്രമല്ല, പലതരത്തിലുള്ള ബാക്ടീരിയാസ് ഉണ്ടാവും. അവിടെ എന്റെ കുഞ്ഞിനെ എങ്ങനെയാ കിടത്തുന്നേ? എന്തിനു പറയുന്നു, ശ്വസിക്കുന്ന വായുവിൽ പോലും ബാക്ടീരിയ ഉണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ന് കരുതി ശ്വസിക്കാതിരിക്കാൻ കഴിയോ? വർഷേ, നമുക്ക് ഈ വീട്ടിലുള്ള എല്ലാരെയും അങ്ങ് സ്റ്റെറിലൈസ് ചെയ്താലോ, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോലെ. ഞാനൊരു കാര്യം പറയുമ്പോ എല്ലാവർക്കും തമാശയാ. മറ്റുള്ളവരുടെ അനാസ്ഥ കൊണ്ട് എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാ ആര് സമാധാനം പറയൂന്ന? സിസിലി എടുത്തി, മുകളിലത്തെ ബെഡ്ഷീറ്റൊക്കെ ആന്റിസെപ്റ്റിക് ലോഷൻ കൊണ്ട് നന്നായിട്ട് കഴുകി ഉടനെ തന്നെ അയൺ ചെയ്യണം. ആ പിന്നെ മുറി ഹാഫ് ആൻ അവർ ഇടവിട്ട് ക്ലീൻ ചെയ്യണം. വർഷേ, നടക്കുന്ന എല്ലായിടൊക്കെ. അഭിഷേകേ, വർഷ ഇന്നൊരമ്മയാ. ഒരമ്മയ്ക്ക്
സ്വന്തം കുഞ്ഞിന്റെ കാര്യത്തില് ഒരുപാട് ആകുലതകളും കരുതലുകളും ഉണ്ടാവും. ഇനിയുള്ള ജീവിതത്തിൽ അത് വർഷയെ മറ്റൊരാളാക്കി മാറ്റും. ഇനി ആരും വഴക്ക് പറയണ്ട, കുഞ്ഞിനെ മുറി കൊണ്ട് കിടത്ത്. പക്ഷേ വാ. മോളെ വർഷേ, ദേ ഇത് നോക്കിക്കേ. കുഞ്ഞിനെ ഇടിയിക്കാനും ഊരിയെടുക്കാനും ഒക്കെ എളുപ്പമുള്ള ഉടുപ്പായത്. പഴയ തുണികളൊക്കെ അലക്കി തേച്ച് തയ്ച്ചതാ. ഇത് മോൾക്ക് പറ്റിയതല്ലമ്മേ. അതെന്താ വർഷേ, ഞാൻ തന്നെ തയ്ച്ചതാ. എന്താ ഈ ഉടുപ്പുകൾക്കൊരു കുഴപ്പം? ആര് തയ്ച്ചു എന്നതിലല്ല പ്രാധാന്യം, ഒരു ക്വാളിറ്റിയില്ല ഇതിനൊന്നും. ഭംഗി ഇത്തിരി കുറഞ്ഞാലും വിരോധമില്ല, പക്ഷെ നല്ല തുണിയായിരിക്കണം. ഇതൊക്കെ ലോക്കൽ കോട്ടൺ മെറ്റീരിയലാ. ദാ ഇത് നോക്കമ്മേ, ഇതിലൊക്കെ പോളിസ്റ്റർ മിക്സ് ചെയ്തിട്ടുണ്ട്. അമ്മ ഒന്ന് നോക്കിയേ, ഇത്തരം തുണികളിലൊക്കെ ധാരാളം കെമിക്കൽസ് കലർന്നിട്ടുണ്ട്. കുഞ്ഞിന്റെ സ്കിന്നിന് പലതരം അലർജികൾ ഉണ്ടാവും. പക്ഷേ ഈ ഉടുപ്പുകളൊക്കെ വേണ്ടെന്നാണോ? അതെ, അറിഞ്ഞുകൊണ്ട് എന്റെ കുഞ്ഞിന് രോഗങ്ങൾ ഉണ്ടാക്കി വെക്കണോ? ഇതൊക്കെ എടുത്തോണ്ട് പൊയ്ക്കോ. ഇമ്പോർട്ടഡ് ക്വാളിറ്റിയുള്ള ഡ്രസ്സുകൾ ഞാൻ കരുതി വെച്ചിട്ടുണ്ട് എന്റെ കുഞ്ഞിനു വേണ്ടി. പക്ഷേ ഞാനും വളർത്തി വലുതാക്കിയതാ ഒരു കുഞ്ഞിനെ, നിന്റെ ഭർത്താവിനെ. ഇതുപോലുള്ള ഉടുപ്പുകൾ തന്നെയാണ് ഞാൻ അവനെ ധരിപ്പിച്ചിരുന്നത്. അവൻ ഇന്ന് വരെ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ? ഈശ്വര അനുഗ്രഹത്താൽ എന്റെ മോൻ പൂർണ്ണ ആരോഗ്യവാനാ. എന്റെ അമ്മ അന്നത്തെ കാലത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു, പക്ഷെ കാലം മാറി. ഇനിയുള്ള കാലത്ത് അഭിഷേകിനെ പോലെ ആരോഗ്യത്തോടെ ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കണമെങ്കിൽ പാരന്റ്സ് എത്രമാത്രം കഷ്ടപ്പെടേണ്ടി വരുമെന്ന് അറിയോ? അമ്മയ്ക്ക് അഭിഷേകിനെ ഓർത്ത് ആനന്ദിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഞാനേ, ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ ഓർത്ത് ഞാൻ സങ്കടപ്പെടേണ്ടി വരും. അതറിയോ അമ്മയ്ക്ക്? എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ല. ദാ അതുകൊണ്ടാ. முதல்ல கத்தி வரும், பின்னால பொன்னம்பலம் வருவா. அதுதான் பொன்னம்பலத்தோட ஸ்டைல். இந்த ஆப்பிள், இந்த ஆப்பிளின் பைசா எனக்கு எப்ப தரணும் தோணும் அப்ப நான் தரும். கேட்றா? காரணம் நீ எனக்கு பிரிவு தரானுண்டு. ஆறுமுக அண்ணன் வந்தா நீயும் நின்ற கடை இவட காணல. ஓர்த்தோ இவட எந்தெல்லாம் வாங்கிட்டு நமக்கு அங்கோட்டு வா. ஃப்ரூட்ஸ் எந்தெல்லாம் வாங்க வா. கிலோ எவ்வளோ? நூறு ரூபாமா. நூறு ரூபாவா? அது கிலோ அறுபது ரூபாமா.
கேரளா சாப்பாடு ரொம்ப பிரமாதம். சாப்பாடும் எனக்கு பிடிக்கும், உன்னையும் எனக்கு பிடிக்கும். அதனால அதுவுண்டு ஈ படவலங்க வச்சு நல்லொரு கறி உண்டாக்கி நாளை கொண்டு வரணும். எந்தாடி ஆலோசோடு நிக்கிறே? பொன்னம்பலம் பண்ண அது நீ செய்யணும். மோளி படவலங்க பிடிக்கும். നിന്റെ തലവെട്ടം കണ്ട അവിടെയുള്ള സ്ത്രീകൾക്ക് ഭയോ? ആ പാവങ്ങള് ഒരു വേലത്ത് നിന്ന് അധ്വാനിച്ചിട്ട് വിശപ്പ് മാറ്റാൻ ഇത്തിരി ആഹാരം കഴിക്കാൻ വരുമ്പോ നീ അത് അവരുടെ നിന്ന് തട്ടിപ്പറിച്ചെടുക്കും അല്ലടാ? അവര് പട്ടിണി ഇരിക്കുമ്പോ നീ അവരുടെ ആഹാരം യഥേഷ്ടം വെട്ടി വിഴുങ്ങിയിട്ട് എച്ചിൽ പാത്രം അവരുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് എന്തോ ഒരു വലിയ മഹാകാര്യം ചെയ്ത പോലെ നീ പോവാറുണ്ടല്ലോ. വിശക്കുന്നവരുടെ കണ്ണീരിന്റെ വില നിനക്ക് അറിയൂടാ? വിയർപ്പൊഴുക്കാതെ ആഹാരം കഴിക്കുന്ന നിനക്ക് ആ വില അറിയില്ല. നീ എന്റെ ആഹാരവും പിടിച്ചു വാങ്ങി കഴിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ മിണ്ടാതിരുന്നത് നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല, ആഹാരം വിശക്കുന്നവനാ. ആ തിരിച്ചറിവുള്ളത് കൊണ്ട് മാത്രമാ. അമൃത മതി, വാ നമുക്ക് പോവാം. വാ അമൃത. ഒരു മനുഷ്യനായിട്ട് ജീവിക്കടാ. വാ. ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാനില്ല. നീ നിന്റെ ഭാര്യയും കുഞ്ഞിനെ ഇങ്ങോട്ടൊന്ന് വിളിച്ചാ ഞങ്ങക്ക് കണ്ടിട്ട് പോവായിരുന്നു. ഇത്ര ധൃതി എന്താടാ? നീ കൊറേ നാൾ കൂടി വന്നതല്ലേ, ഇരിക്കവിടെ. നിങ്ങൾ ഇനി എന്നാ തിരിച്ചു ഉത്തരാഖണ്ഡിലേക്ക്? അമ്മ വർഷം വിളിക്കേ. ഞാൻ വിളിച്ചതാണല്ലോ, ഞാൻ വിളിക്കാം. ചുച്ചു മോളെ, ഭാവി.
അഭിഷേകിന്റെ ആ കള്ളനോട്ടം അതേപടി കിട്ടിയിട്ടുണ്ട്. നല്ല കളിപ്പാട്ടല്ലേ. ലോകം മുഴുവൻ ഇത്തരം കളിപ്പാട്ടങ്ങൾ ബാൻ ചെയ്ത് കഴിഞ്ഞു. പ്ലാസ്റ്റിക്, ഇത്തരം മെറ്റീരിയൽസ് എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. എന്റെ വർഷ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് അവർ കുറെ കളിപ്പാട്ടങ്ങൾ കൊണ്ടുവന്നു. അത് കുഞ്ഞ് കയ്യിലെടുത്ത് വെച്ചല്ലോ കളിക്കുന്നേ, നമ്മളല്ലേ കളിപ്പിക്കുന്നേ. അതൊക്കെ ശരിയായിരിക്കും. പല മാരകമായ അസുഖങ്ങൾക്കും കാരണമാകുന്നതുകൊണ്ടാ ഇതൊക്കെ ബാൻ ചെയ്തത്. എന്നിട്ട് നമ്മൾ തന്നെ പ്രോത്സാഹിപ്പിക്കാന്ന് വെച്ചാ ഇങ്ങെടുക്ക. ഓലപ്പടക്കത്തിനേക്കാൾ വലിയൊരു ബോംബ് നിന്റെ കയ്യിലുണ്ടെന്ന്. അന്നത്തെ ആ ദിവസം നീ എവിടെ പോയതായിരുന്നു? അർജുനെയും അവന്റെ ഭാര്യയും പാഠം പഠിപ്പിക്കണം.